നമസ്കാരമുണ്ട്. ഞാൻ സുനിലാണ്, അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി വെൺമണി. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മാങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു 5 ഏക്കർ സ്ഥലമാണ്. റിസോർട്ട്, ഹോം സ്റ്റേ, അതുപോലെ ഫാമിങ്ങിനൊക്കെ അനുയോജ്യമായ നല്ല കിടുക്കൻ സ്ഥലമാണ്. 5 ഏക്കറിനും ആധാരമുള്ള സ്ഥലമാണ്. നമ്മുടെ സ്ഥലത്തിന് ചേർന്ന് തന്നെയാണ് ഈ തോടൊഴുകുന്നത്. ചെറിയൊരു തോടാണ്, വറ്റാത്ത വെള്ളമാണ്. നല്ല തണുത്ത വെള്ളമാണ്. നല്ല തണുപ്പും മഞ്ഞൊക്കെയുള്ള ഏരിയയാണ്. നിലവിൽ ഈ സ്ഥലത്ത് പ്രത്യേക കൃഷിയായിട്ടൊന്നുമില്ല, കാലി സ്ഥലമാണ്. നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻട്രിൽ കൂടെ തന്നെ ഒരു വഴിയുണ്ട്. ജീപ്പും പിക്കപ്പൊക്കെ ഇറങ്ങി വരുന്ന വഴിയാണ്. ഏലക്കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. നല്ല മണ്ണാണ്. എല്ലാ വാഹനങ്ങളും നമ്മുടെ ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ്. മുമ്പ് ഇതിനകത്ത് ഏലക്കൃഷിയായിരുന്നു. ഏലത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞാണ് പുതിയ കൃഷി നമ്മൾ ചെയ്യേണ്ട, ഏലക്കൃഷി ചെയ്യേണ്ടതുണ്ട്. സ്ഥലത്തിനോട് ചേർന്ന് ആനയൊക്കെ വരുന്നതാണ്. മുമ്പേ ഒരു ആന ഇവിടെ വന്നിട്ട് പോയതേ ഉള്ളൂ. ആളുകൾ ഓടിച്ചു വിട്ടിട്ടുണ്ട്. നിലവിൽ ഈ സ്ഥലത്തൊരു വീടുണ്ട്. പഴയ വീടാണ്, മെയിൻ്റെനൻസ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഏലക്കൃഷിക്കൊക്കെ അനുയോജ്യമായ കാലാവസ്ഥയാണ് ഈ ഭാഗങ്ങളിൽ. സ്ഥലം നല്ല സ്ഥലമാണ്, നല്ല മണ്ണായുള്ള സ്ഥലമാണ്. ഫാം ടൂറിസം ഒക്കെ ചെയ്യുവാൻ നല്ല സ്ഥലമാണ്. നല്ല തണുപ്പാണ് ഈ ഭാഗങ്ങളിൽ. മൂന്നാറിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടൊരു 25 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ. മാങ്കുളം സിറ്റിയിൽ നിന്ന് നമുക്കിങ്ങോട്ടൊരു 3 കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ. പാമ്പുംകയം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ആന കയറിപ്പോയിരിക്കുന്ന കാൽപ്പാടാണ് ഈ കാണുന്നത്. ഏരിയ നല്ല കിടു ഏരിയയാണ്, നല്ല വ്യൂ ഒക്കെ ഉള്ള ഏരിയയാണ്. സ്ഥലത്തിൻ്റെ നടുവിലൂടെ ഒരു ഓഫ് റോഡ് വെട്ടിയിട്ടുണ്ട്. സ്ഥലത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ് ഓഫ് റോഡ് വെട്ടി മുകളിലേക്ക് വെട്ടിയെടുത്തേക്കുന്നത്. ആന നടന്നിറങ്ങിപ്പോയേക്കുന്ന കാൽപ്പാടുകളാണ് ഈ കാണുന്നത്. സ്ഥലം ടോപ്പിലേക്ക് കയറി വരുന്തോറും നല്ല രസമാണ് കാണാൻ. അഞ്ചേക്കറിന് ആധാരമുള്ള സ്ഥലമാണ്. മഴക്കാലത്ത് നമുക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് ഈ സ്ഥലത്തോട് തന്നെ.
ടോപ്പിലേക്ക് വരുന്ന ഒരു ഓവറായിട്ടുള്ള ചെരിവൊന്നുമില്ല. താഴെ നമുക്ക് പറയത്തക്ക ചെരിവില്ല, കയറി ഇറങ്ങി നടക്കാൻ പറ്റുന്ന ചെരിവേ ഉള്ളൂ. ട്രീ ഹൗസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല കിടുക്കൻ മരങ്ങൾ സ്ഥലത്തുണ്ട് കേട്ടോ. നല്ല രസമാണ് സ്ഥലം കാണാൻ. കഴിഞ്ഞ ദിവസം ആന വന്നതാണ് ഇവിടെ. അപ്പം ഞാനിപ്പോൾ ഉള്ളത് സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിൽ എത്തിയിട്ടുണ്ട്. വെള്ളത്തിനുള്ള സൗകര്യം ഇവിടെയാണ്, ചതുപ്പുണ്ട്. അവിടെ നിന്ന് വെള്ളം നമുക്ക് 12 മാസം പറ്റാത്ത വെള്ളം നമുക്ക് കിട്ടുന്നുണ്ട്. ഓസെറ്റ് എടുത്താൽ മതി. അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ താഴെ നമുക്ക് തോടുള്ളതുകൊണ്ട് അവിടെ കുഴിച്ചാലും നമുക്ക് വെള്ളം കിട്ടും, പറ്റാത്ത വെള്ളമാണ്. ഏരിയ നല്ല സൂപ്പർ ഏരിയ ആണ് കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ വന്നാൽ. നല്ല തണുപ്പൊക്കെ ഉള്ള ഏരിയയാണ്. ആന നടക്കുന്ന പാതയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതിലൂടെ വരുന്നുണ്ട്. ചുറ്റുപാട് ഫെൻസിങ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫെൻസിങ് പൊട്ടിക്കിടക്കുവാണ്. പുല്ല് പിടിച്ച് കിടക്കുവാണ്, നമ്മൾ തെളിച്ചെടുത്താൽ മതി. ഫെൻസിങ് ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നല്ല സ്ഥലമാണ് കേട്ടോ. നമ്മുടെ സ്ഥലത്തിൻ്റെ ടോപ്പ് സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല രസമുണ്ട്. നാല് സൈഡിലും ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. നിലവിൽ ഇത് വർക്കല്ല കേട്ടോ, പൊട്ടിക്കിടപ്പുണ്ട് ഇടയ്ക്ക്. അതുകൊണ്ടാണ് ഈ സൈഡിൽ നമുക്കൊരു ചെക്ക് ഡാമൊക്കെ പണിയാൻ പറ്റുന്നതാണ്. വെള്ളം ഒഴുക്കുള്ളതാണ്. ചെക്ക് ഡാമൊക്കെ കിട്ടിയ ചെറിയ രീതിയിൽ നമുക്ക് സ്ഥലം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതിലെ കൂടെ തന്നെയാണ് തോടൊഴുകുന്നത്. വെല്ലുവണ്ടിയൊക്കെ പറമ്പിൽ വരുന്നതാണ് വളവായിട്ട്. കറണ്ട് കണക്ഷനൊക്കെ ഉള്ളതാണ് കേട്ടോ. പോസ് നമ്മുടെ ഈ വഴി തീർന്നാണുള്ളത്. ഒരു 500 മീറ്ററോളം മൺവഴിയാണ്. ഇതുപോലത്തെ വഴിയാണ് വാഹനങ്ങളെല്ലാം കയറി വരുന്നതാണ്. ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില 1 CR ആണ്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക.